ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സൈഗോ വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഞങ്ങളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഒരു മനോഹരമായ കാഴ്ച കാണിക്കാനാണ് അപ്പോൾ അത് എവിടെയാണെന്നൊക്കെ നമ്മൾ വഴിയേ പറയാം ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ വെമ്പായം താനിമൂട് എന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ൂട് ജംഗ്ഷനിൽ നമ്മൾ ഇവിടെ ഹനുമാൻ വഴിയാണ് അവിടെ ഒരു ബോർഡ് ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ കയറ് വന്നപ്പോൾ നമുക്ക് കിട്ടിയില്ല അപ്പൊ നമ്മുടെ എന്താ സ്ഥലത്തിന്റെ പേര് തിരിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പൊ നമ്മള് അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളിത് ഇവിടെ എത്തി വണ്ടി ഇവിടെ വഴി ഒരു കോൺക്രീറ്റ് തടമാണ് അവിടെ ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങി നടന്നാണ് പോകുന്നത് കാരണം വണ്ടിയൊന്നും പോകത്തില്ല ബൈക്ക് കയറി കയറിപ്പോകുന്നുള്ള വഴിയുണ്ട് പക്ഷെ ഇതൊരു കുത്തന തേരിയാണ് അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ഈ വണ്ടി കൊണ്ടുവരിക എങ്കിൽ ഇത് കോൺക്രീറ്റ് അവസാനിക്കുന്നതുവരെ വണ്ടി വരും ബൈക്ക് വരും ബാക്കിയുള്ള വണ്ടികളൊന്നും വരില്ല കാരണം ഒരു കുത്തന തേരിയാണ് ഞങ്ങൾക്കത് വീഡിയോയിൽ കൂടെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പാറയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും നല്ലത് രാവിലെയും രാവിലെയും വൈകുന്നേരവും വരുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഏറ്റവും നല്ല മാസം ഈ മഞ്ഞൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ വരേണ്ടത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെയാണ് വരേണ്ടത് കേട്ടോ പിന്നെ ഉദയവും അസ്തമയവും ഒക്കെ കാണുന്നതിനും രാവിലെയും വൈകുന്നേരവും ഒക്കെ വരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിങ്ങനെ താഴേന്നെ കയറി വരുകയാണ് കേട്ടോ നല്ലൊരു കേറ്റം ഉണ്ട് ഒരു ഒരുപാട് ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അല്ലാതെ ഉള്ള വഴിയാണ് കേട്ടോ പിന്നെ കാണുന്നതൊക്കെ അപ്പോൾ ഇതിന്റെ താഴ്ഭാഗത്തുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ നമ്മുടെ അവിടെ ഒരു അതാണ് ആ പള്ളിയിൽ എവിടെയാണ് കേട്ടോ നമ്മൾ വണ്ടി വരുത്തി വരാം അതെ പിന്നെതാ പോകുന്നതെല്ലാം പാറകൾ നിറഞ്ഞ പാറക്കെട്ടുകളിലൂടെയാണ് കേട്ടോ പിന്നെ ഉള്ളവർ നടത്തും എന്ന് പിന്നെ നമ്മൾക്ക് ഏത് സമയത്ത് വന്നാലും നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല തണലും എന്താ ചൂടെന്നില്ല വളരെ വളരെ നല്ല സുഖം നല്ല സുഖമാണ് കൂട്ടുകാർ പിന്നെ ഏകദേശം മുന്നൂറ് മീറ്ററോളം നമുക്ക് മുകളിലോട്ട് പോകാനുണ്ട് അതുകൊണ്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും മിനിമം ഒരു രണ്ട് കുപ്പി വെള്ളമെങ്കിലും വെച്ചിരിക്കണം കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണം കൊണ്ടുപോകണം മസ്റ്റായിട്ട് വെള്ളം കൊണ്ടുപോകണം വെള്ളം കൊണ്ടുപോവാതെ ഇരിക്കാതെ കാരണം ഇവിടെയൊക്കെ കയറി പോകുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം എടുക്കാനും കുടിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതെ പിന്നെ എല്ലാവരും മാക്സിമം ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഒക്കെ വരാൻ ശ്രമിക്കുക ഒറ്റയ്ക്ക് ആരും വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുന്നവര് പ്രത്യേകമൊക്കെ ശ്രദ്ധിക്കണം ഇതൊരു കാട്ട് വഴി എണക്ക് കിടക്കണല്ലേ ഏട്ടോ പക്ഷെ ഇതിന്റെയൊക്കെ ബോണിലൊക്കെ ആൾതാമസം ഉണ്ടെട്ടോ ആൾതാമസമുള്ള ഏരിയയാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറയുന്നത് അതെ നമ്മളിത് പാഞ്ചനയ ക്ഷേത്രത്തിനൊക്കെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ക്ഷേത്രത്തിലോട്ടുള്ള വഴി വഴിയാണ് നമ്മള് കയറാൻ പോകുന്നത് ഇതാണ് ഇതൊരു വഴി പക്ഷെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഡേഞ്ചറസ് വഴിയാണ് അവിടെ ഇവിടെ വരി അല്ല കൈവരി ഒന്നും കെട്ടിയിട്ടില്ല ഇവിടെ നോക്കിയാൽ അഗാധമായ കൊക്കയാണ് താഴെ കാണുന്നത് അപ്പൊ കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുന്നവര് ശ്രദ്ധിക്ക ഇതിന്റെ തൊട്ടിപ്പുറത്തൊരു ഉണ്ട് കേട്ടോ അതും നമ്മളാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ തൊട്ട് ഇപ്പുറത്ത് അതായത് അമ്പലത്തിന്റെ വന്ന് കയറുന്ന വഴിയുണ്ട് അതിലേ പോകുന്നതാണ് ഏറ്റവും നല്ലത് മഴയുള്ള സമയം നിങ്ങൾ ആരും ഈ വഴി വരുന്നത് പിടിച്ച സ്ഥലം നിങ്ങളെ കാണിക്കുക പിന്നെ നമ്മുടെ മീനുട്ടി എന്ന് അനുസരിച്ച് കാരണം ഞങ്ങൾ ഫോട്ടോ അതായത് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഫോൺ മാറ്റി വെച്ച ശേഷമാണ് ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് സൂക്ഷിച്ചു വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് വെയിലുണ്ടായിരുന്നു മഴയോ തെറ്റലോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ വഴി ഞങ്ങൾ വന്നത് അപ്പൊ തിരിച്ചിട്ടപ്പാറയുടെ ബാക്കി കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം അപ്പൊ തിരിച്ചിട്ടപ്പാറണെന്നുണ്ടെങ്കില് ഈ തിരിച്ചിട്ടപ്പാറ എന്ന് തിരിച്ചിട്ടപ്പ തിരിച്ചിട്ടൂർ പാറ എന്നാൽ നമ്മളിപ്പോൾ അഥവാ തിരിച്ചിട്ടപ്പാറ തിരിച്ചിട്ടപ്പാറ എന്ന് പറ വരുന്നതിനുള്ള ഒരു ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ രാമരാവണ യുദ്ധ സമയത്ത് പരിക്കേറ്റ് വീണ ലക്ഷ്മണനെ രക്ഷിക്കാൻ ഹനുമാൻ മരുത്തോ മല അന്വേഷിച്ച് പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സംശയം തീർക്കാനായി പല മലകളും എടുത്തുകൊണ്ടുപോയായിരുന്നു ഹനുമാൻ നമ്മുടെ ലക്ഷ്മണ ലക്ഷ്മണം വീണ് കിടക്കുന്ന അവിടെ ഈ മരുന്നിന് വേണ്ടി കൊണ്ടുപോയായിരുന്നു പക്ഷേ ഈ പാറ ആ ഈ കൊണ്ടുപോയ പാറകളില് നമ്മൾ കൊണ്ടുപോയി ഇത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവിടെ വച്ചത് കൊണ്ടാണ് തിരിച്ചിട്ട പാറ എന്ന് ഈ പാറയ്ക്ക് അറിയപ്പെടുന്നത് കാരണം അതായത് ഹനുമാൻ സ്വാമി കൊണ്ടുപോയ ഈ പാറ ആ അല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ പാറ ഇവിടെ തിരിച്ചു കൊണ്ടിട്ടു അതുകൊണ്ടാണ് ഇത് തിരിച്ചിറ്റൂർ പാറ അന്ന് മുതൽ തിരിച്ചിട്ട പാറ എന്നൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു ഇത് ഈ കുളം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുളത്തിനും ഒരു ഐതിഹ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു കേട്ടതും ഇവിടെ ഇവിടെ ഓരോരുത്തരും നമ്മടുത്ത് പറഞ്ഞ കഥകളാണ് നമ്മൾ ഈ പറയുന്നത് നമ്മള് ആ സമയകാലത്ത് നമ്മൾ ഉണ്ടായിരുന്നതല്ല അതുകൊണ്ട് നമുക്ക് നമ്മളിത് എല്ലാത്തിനും നമ്മളെ തെളിവ് ചോദിച്ചാൽ നമുക്ക് തരാൻ നമ്മളെ നമ്മളതിൽ തെളിവൊന്നുമില്ല ഇപ്പൊ എന്റെ അടുത്ത് വേറൊരാള് ഇതിന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ യുദ്ധകാലത്ത് അവർ അവിടെ നമ്മുടെ സീതയും രാമനും കൂടെ പോയതിനു ശേഷം നമ്മുടെ വനവാസത്തിന് പോയ പോയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഈ കുടം മറ്റേ കരിങ്കല്ലിട്ട് കെട്ടിയ ആ കുളം ആ കുളത്തില് അവർ ഇരുന്ന് അത് കുളിക്കാനും അല്ലെങ്കിൽ കുളിക്കാനും കുടിക്കാനും എന്തൊക്കെ ആവശ്യങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങി എന്നുള്ള ഒരു ഐതിഹ്യവും കൊണ്ട് സീത രാമനത്തിന് പോയ സമയത്ത് രാമനും കൂടെ പോയ സമയത്ത് ഇവിടെ എത്തിയെന്നും സീത ഇവിടെ ഇറങ്ങിയെന്നും ഒരു ഐതിഹ്യം കൂടി ഇവിടെ പറയുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് അറിയുന്നില്ല ഐതിഹ്യമാണല്ലോ അപ്പൊ വ്യൂ ആണ് നല്ല കുളമാണ് കേട്ടോ അവിടെ വളരെ മനോഹരമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടിക്കും നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കാണുന്നുണ്ടല്ലോ അതാണ് നമ്മുടെ ശ്രീ മഹാ അത് വേറെ ലെവലാണ് മക്കളെ ആഞ്ജനേയ പോയി കാണാൻ കൊച്ചു ക്ഷേത്രമാണ് കേട്ടോ കൊച്ചു ക്ഷേത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്ഷേത്രം കുഞ്ഞു ക്ഷേത്രം പക്ഷേ ഈ ക്ഷേത്രം അങ്ങോട്ട് കേറുമ്പോ തന്നെ ഇതിന്റെ അകത്തോട്ട് കണ്ട ഒരു ഗുഹ ഇവിടെയും ഉണ്ട് ഇവിടെ നമ്മുടെ ഹനുമാന് വേണ്ടിയുള്ള ചെറിയ ഇതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ചെറിയൊരു കുളം പോലെ എന്തോ ഉണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് കയറിയില്ല ഇവിടെ ആടൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു നമ്മൾ നമ്മള് നിന്ന് തന്നെ അവര് തന്നെ പറഞ്ഞായിരുന്നു ആരും കാണത്തില്ല ഇവിടെ കഴിഞ്ഞ ആൾ വരത്തുള്ളൂ സമയം അഞ്ചര മണിയോളം ആകുമെന്ന് പറഞ്ഞായിരുന്നു അതെ മണിക്ക് എന്തോ അഞ്ചുമണിക്ക് എന്തോറക്കുന്നു നമ്മൾ സമയത്താണ് വന്നേ ഇതാ ഇവിടെ വന്നത് ആ ഇത് കണ്ടോ വളരെ വൃത്തിയായിട്ട് ഇവിടേക്ക് എന്താ വേണോന്നറിയാ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നമ്മൾ നിന്നപ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു നമ്മൾ ഞാൻ വാ വച്ചിടുന്ന ചെയ്തു ഇവിടെ ഉണ്ടെങ്കിലും നല്ല താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയതും എന്നു പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ ഇത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മളെന്താണ് പൂജ ടൈമും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതെ അതെ ആൾ താമസമുണ്ട് നമ്മുടെ ഹനുമാൻ എന്തൊക്കെ ഞാൻ ഇപ്പം കാണിച്ചല്ലോ ഒരു വീഡിയോ ഹാ നമ്മുടെ ഹനുമാൻ എന്താണ് നെഞ്ചു ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അത് ഒരു പാറയുടെ ഒരു ഹനുമാൻ കൊടയായിട്ട് അവിടെ ഒരു പാറയിൽ നിൽപ്പുണ്ട് ഇത് എന്ന് കഴിഞ്ഞാൽ തിരിച്ചിട്ട പാറകളിൽ പെടുന്നതാണ് ഈ പാറകളൊക്കെ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതിലേ പോകുന്ന വഴിക്ക് ഇത് കണ്ടുപോകും ആലിൻ്റെ പേര് ആലിന്റെ പേര് ഇപ്പൊ കാണാൻ പറ്റാത്ത സംഭവമാണ് മക്കളെ ഈ ആലിന്റെ പേരൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് നല്ല വ്യൂ ആണ് കേട്ടോ വൈകുന്നേരത്തെ ഈ സംഭവം കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വിളക്ക് കത്തിക്കുന്നതാണ് വിളക്കാണ് ഈ വിളക്ക് അവര് എണ്ണ ഒഴിച്ച് കത്തിക്കും പക്ഷേ ഈ എണ്ണ ഈ എണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോ ഇത് എവിടെ കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ടോപ്പാണ് നമ്മുടെ ഈ പാറയിലെ ഏറ്റവും ടോപ്പാണ് നമ്മളെ അമ്പലം കഴിഞ്ഞിട്ട് പിന്നും കേറുമ്പോ ഉള്ള ടോപ്പ് ഭാഗമാണ് ഈ ടോപ്പിൽ ഈ വിളക്ക് കത്തിക്കുമ്പോ ഇത് എവിടെയെല്ലാം നമ്മളെ നിന്ന് കാണാൻ പറ്റും അങ്ങനെ ഒരു വ്യൂ പോയിന്റ് വ്യൂ കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വിളക്ക് വിളക്ക് ആണത്തില്ല വിളക്ക് കത്തിരിക്കുന്നത് ഒരുപാട് ദൂരെ നിന്നുള്ള ആൾക്കാർക്ക് കാണാൻ കാണാതെ നമ്മളിവിടെ പോയത് ഒരു ഉച്ച സമയത്താണ് കേട്ടോ നമുക്ക് കുരങ്ങന്മാരെ കാണാൻ പറ്റില്ല വളരെ ഭംഗിയുള്ള കുരങ്ങന്മാരുണ്ടെന്നാണ് അറിവ് വളരെ സൗന്ദര്യമുള്ള നല്ല നല്ല കുഞ്ഞു കുട്ടന്മാരോടുണ്ട് പക്ഷെ നമുക്ക് ആരും കാണാൻ പറ്റിയില്ലേ ഞങ്ങൾ ആ ചൂട് കാരണം വെള്ളമൊക്കെ കുടിക്കുന്നത് അവിടുത്തെ വ്യൂ കണ്ടോ നിങ്ങള് ഇത് ഞങ്ങൾ ഉച്ച സമയത്താണ് വൈകുന്നേരം ആണെങ്കിൽ ഇങ്ങനെയല്ല ഏട്ടോ കൂട്ടുകാരെ പിന്നെ ഈ തിരുചുറ്റപ്പാറയുടെ താഴ്വാരത്തൊരു ക്ഷേത്രം കൂടിയുണ്ട് ഒരു വിഷ്ണു ശിവക്ഷേത്രമുണ്ട് അതെന്ന് പറഞ്ഞാ ഇതിന്റെ മറുഭാഗമാണ് ഈ മറുഭാഗം നമ്മൾ വഴി എന്ന് താന്നിമൂടെ വലത്തോട്ട് തിരുച്ചിറ്റൂർ ക്ഷേത്രത്തിലോട്ട് പോവേണ്ട വഴി എഴുതിയിട്ടുണ്ട് അവിടെ അങ്ങനെയാണ് അത് പോവേണ്ടത് അതാണ് നിങ്ങൾ കാണുന്ന കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ തിരുച്ചിട്ടപ്പാറ വിശേഷങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുതേ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്